യേശുവിന്റെ ജനനവാർത്ത അറിയിക്കാൻ ഇടയന്മാരുടെ അടുത്ത് ദൂതൻ വന്നപ്പോൾ ഇടയന്മാർ ഉറങ്ങാതെ ആടിനെ കാവലിരിക്കുകയാണ്. ആട് സ്വസ്ഥമായി ഉറങ്ങുന്നതിന്റെ പിന്നിലെ രഹസ്യം എനിക്ക് വേണ്ടി കാവലിരിക്കുന്ന ഒരു ഇടയൻ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. ഒരുപക്ഷെ രാത്രിയിൽ ആടുകളെ മോഷ്ടിക്കാൻ ആരെങ്കിലും വന്നേക്കാം. ഒരുപക്ഷെ രാത്രിയിൽ ക്രൂര ജന്തുക്കൾ ആടിനെ കടിച്ചിട്ട് വന്നേക്കാം. പക്ഷെ ഞങ്ങളുടെ യജമാനൻ ഞങ്ങളുടെ അടുക്കൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് സ്വസ്ഥമായി ഈ ആടുകൾ ഉറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ല ഇടയനായ നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയാണ്. ഉറങ്ങുകയും മയങ്ങുകയും ചെയ്യുന്ന മനുഷ്യന് നമ്മളെ സഹായിക്കാൻ കഴിയുന്നതിനൊക്കെ പരിമിതിയാണ്. എന്നാൽ മയങ്ങാത്ത ഉറങ്ങാത്ത നല്ലവനായ കർത്താവിന് നമ്മളെ ഏത് വിഷയത്തിൽ വന്ന് സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എൻ്റെ കാൽ വഴുതാനുള്ള സാധ്യതകൾ ജീവിതത്തിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ എൻ്റെ കാൽ വഴുതാതെ കർത്താവ് എന്നെ സഹായിക്കുക. എന്നെ കടിച്ചു കീറാനും എന്നെ ഇല്ലായ്മ ചെയ്യാനും ക്രൂര ജന്തുക്കൾ പലതും എൻ്റെ മുമ്പിൽ ചാടി വീണാനും എൻ്റെ രോമത്തിനൊരു കേടുപോലും വരാതെ പരിപാലിക്കുന്നവനായ ദൈവം എന്നും എന്നോടൊപ്പം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10000 പേരും വീഴും, എങ്കിലും അത് നിങ്ങളുടെ അടുത്ത് വരത്തില്ലെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ ഇത്ര വലിയൊരു പ്രൊട്ടക്ഷനാണ് ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഒന്ന് പേടിക്കണം, ഒന്നും കണ്ട് നിങ്ങൾ നിരാശപ്പെടണം, ഒന്നും കണ്ട് ഭയപ്പെടണം. കർത്താവ് നമ്മളെ നടത്താൻ വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന കർത്താവേ, അങ്ങയുടെ ആലോചന പ്രകാരം മുമ്പോട്ട് നടപ്പാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമം.